ഹായ് ഫ്രണ്ട്സ്, SSLC പ്ലസ് ടു സർട്ടിഫിക്കറ്റ് ലാമിനേറ്റ് ചെയ്ത് വെക്കണോ, ലാമിനേറ്റ് ചെയ്ത് വെക്കണ്ടേ, അങ്ങനെ വെച്ചാൽ നല്ലതല്ലേ എന്നൊക്കെ ചില കുട്ടികൾ ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ പലരുടെയും കമൻസ് കാണുമ്പോൾ അതിനുള്ള മറുപടിയാണ് ഞാൻ വീഡിയോ ആയിട്ട് ഇടുന്നത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പ്ലസ് ടു SSLC ഇനി ഒരു അങ്ങോട്ട് ഇനി നിങ്ങൾ പഠിച്ച് വരുമ്പോൾ ഡിഗ്രി, ഫസ്റ്റ് സെം, സെക്കൻഡ് സെം, അങ്ങനെ കുറേ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടും. ഈ സർട്ടിഫിക്കറ്റ് ഒന്നും ലാമിനേറ്റ് ചെയ്യണ്ട എന്നാണ് ഇപ്പോഴത്തെ തീരുമാനം. അതായത് മുന്നേ ഇടക്കാലത്ത് ഇങ്ങനെ കുട്ടികൾ തുടച്ച് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാവരും സർട്ടിഫിക്കറ്റുകൾ ലാമിനേറ്റ് ചെയ്യുന്നൊരു പ്രവണത ഉണ്ടായിരുന്നു. പിന്നീട് അത് അതോറിറ്റിയുടെ ഭാഗത്ത് നിന്ന് ഒരു തീരുമാനം വന്നതാണ്. മെയിൻ ഇതുപോലുള്ള SSLC പ്ലസ് ടു, അതായത് നമുക്ക് ഏറ്റവും മെമ്മറബിളായി ഓർത്ത് വെക്കേണ്ട ഫോട്ടോസ്, അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇത്തരത്തിൽ ലാമിനേറ്റ് ഫ്രെയിമൊക്കെ ചെയ്ത് വെക്കാം. പക്ഷേ ഇങ്ങനെയുള്ള നമ്മുടെ SSLC പ്ലസ് ടു, ഡിഗ്രി, PG ഇതുപോലുള്ള സർട്ടിഫിക്കറ്റുകളൊന്നും ലാമിനേറ്റ് ചെയ്യരുത്. നമുക്ക് ആവശ്യമാണെങ്കിൽ ഫോട്ടോ കോപ്പി എടുക്കേണ്ടതാണ്, വെരിഫൈ ചെയ്യേണ്ടതാണ്. മാത്രമല്ല, അപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ കരുതും ഇങ്ങനെ പലയിടത്തും നമ്മൾ ഓഫീസുകളിലൊക്കെ കൊണ്ടുപോയിട്ട് ഇത് ചെക്ക് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ അഡ്മിഷനൊക്കെ പോകുമ്പോഴും അവിടെ ഓഫീസിൽ വാങ്ങി വെക്കുമ്പോഴൊക്കെ ഇത് മോശമായി പോവില്ലേ എന്ന്. അങ്ങനെയൊന്നും ഇപ്പോൾ സംഭവിക്കില്ല. കാരണം ഇപ്പോൾ 10-ാം ക്ലാസ്സിലെ കുട്ടികൾ പ്ലസ് വണ്ണിന് അഡ്മിഷന് വരുമ്പോൾ അത് വെരിഫൈ ചെയ്തിട്ട് ഉടനെ കുട്ടികൾക്ക് തന്നെ കൊടുക്കുകയാണ്. കോപ്പി മാത്രമാണ് ഓഫീസിൽ വെക്കുന്നത്. മാത്രമല്ല, ഈ പ്ലസ് ടു കുട്ടികൾ ഡിഗ്രി അഡ്മിഷന് പോകുമ്പോഴും ഇപ്പോൾ എല്ലാ കോളേജുകളും എന്താ പറയുന്നത്, വെരിഫിക്കേഷൻ നിങ്ങൾ കൊണ്ടുവരണം, കൊണ്ടുവന്ന ഉടനെ നിങ്ങൾക്ക് വെരിഫൈ ചെയ്തിട്ട് തിരിച്ചു തരുമെന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ഒറിജിനൽ മുൻകാലങ്ങൾ, ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഇതുപോലെ SSLC പ്രീ ഡിഗ്രി പ്ലസ് ടു സമയത്ത് അവിടെ മേണിച്ച് വെക്കും, പിന്നെ 1-ോ 2-ോ വർഷമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു തരും. അതുപോലെ പ്ലസ് ടു പ്രീ ഡിഗ്രിയുടേത് ഡിഗ്രി സമയത്ത് മേണിച്ച് വെക്കും. ഇപ്പോൾ അങ്ങനെയുള്ള മേണിച്ച് വെക്കലില്ല. വെരിഫൈ ചെയ്തിട്ട് അഡ്മിഷൻ സമയത്ത് വെരിഫൈ ചെയ്തിട്ട് ഉടനെ കുട്ടികൾക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, രജിസ്റ്റർ നമ്പർ കിട്ടിയാൽ തന്നെ ഈ കുട്ടിയുടെ കോപ്പി അവിടെ ഉണ്ടെങ്കിൽ ഈ കോപ്പിക്ക് കറക്റ്റ് ആണോ എന്ന് ഓൺലൈനായിട്ട് ഇന്ന് ചെക്ക് ചെയ്യാനുള്ള പ്രൊവിഷനൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഏത് ഓഫീസിലും വാങ്ങി വെക്കുന്നില്ല, പ്രത്യേകിച്ച് നമ്മുടെ മാർക്ക് ലിസ്റ്റുകൾ എവിടെയും വാങ്ങി വെക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ അത്തരത്തിൽ എവിടെയെങ്കിലും ഓഫീസിൽ വെച്ചിട്ട് മോശമായി പോകുക എന്നൊന്നും കരുതണ്ട. നിങ്ങൾ ഇതുപോലെ നല്ലൊരു ഫയലിൽ വെച്ചിട്ട്, നമുക്കറിയാം ഫയലെന്ന് പറഞ്ഞാൽ നമ്മൾ ലാമിനേറ്റ് ചെയ്യുന്നത് പോലെ തന്നെയാണ് അതിലുള്ള ഓരോ ലീവ്സും വരുന്നത്. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും 100-200 വർഷം കഴിഞ്ഞാലും മോശമായി പോകില്ല. അത്തരത്തിലൊരു ഫയലിൽ വെച്ച് സൂക്ഷിച്ചാൽ മതി. ലാമിനേറ്റ് ചെയ്യേണ്ട എന്ന അതോറിറ്റിയുടെ ഭാഗത്തുള്ളൊരു തീരുമാനം എന്നോ വന്നതായിട്ട് എൻ്റെ മനസ്സിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലാമിനേഷൻ ഇപ്പോൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല. SSLC പ്ലസ് ടു സർട്ടിഫിക്കറ്റ് ഉള്ളതും അതുകൊണ്ട് ആരും ഇപ്പോൾ ലാമിനേറ്റ് ചെയ്യേണ്ട. നിങ്ങളിതുപോലെ നല്ല ഫയലിൽ വെച്ച് സൂക്ഷിച്ചാൽ മതി. അഥവാ നിങ്ങൾ അത്ര സൂക്ഷിപ്പുള്ള കുട്ടികളല്ല. അങ്ങനെ ഒരു ചില കുട്ടികൾക്കുണ്ടാവും അങ്ങനെ ഒരു അശ്രദ്ധമായി എവിടെയും വെച്ച്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പാരൻസിനെ ഏൽപ്പിക്കുക, അച്ഛനെയോ അമ്മയോ ഏൽപ്പിച്ച് വെക്കുക, അവരെ സുരക്ഷിതമായി വെച്ചോളും. ചില രക്ഷിതാക്കളൊക്കെ ഇത് നമ്മൾ എവിടെയെങ്കിലും, അതായത് വീടൊക്കെ പൂട്ടിയിട്ട് എവിടെയെങ്കിലും വെളിയിലേക്കൊക്കെ പോകുമ്പോഴാണെങ്കിൽ, അല്ലെങ്കിൽ മൂത്ത കുട്ടികളുടെ വീട്ടിലോ, അല്ലെങ്കിൽ അതായത് ഇന്ത്യ വിട്ടിട്ടൊക്കെ വെളിയിലേക്ക് പോകുമ്പോൾ ഇത് ലോക്കറിൽ വെക്കുക. ലോക്കറിൽ നമ്മൾ ആഭരണങ്ങൾ മാത്രമല്ല, ഇതുപോലെ നമ്മുടെ പ്രഷ്യസ് ഡോക്യുമെൻസും വെക്കാനുള്ള പ്രൊവിഷനുണ്ട്. അപ്പോൾ നമുക്ക് വെക്കുകയും നമുക്ക് തിരിച്ചു വന്ന ആവശ്യത്തിന് എടുക്കാനൊക്കെ ഉള്ള പ്രൊവിഷനുണ്ട്. ഞാനൊന്ന് ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ സാഹചര്യം വെച്ചുകൊണ്ട്. അതായത് ലാമിനേറ്റ് ചെയ്യേണ്ട, സൂക്ഷിച്ച് വെച്ചാൽ മതി. ഫയലിൽ വെച്ച് സൂക്ഷിച്ച് വെച്ചാൽ മാത്രം മതിയാകും. പിന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, ട്രാവൽ ചെയ്യുമ്പോൾ, നിങ്ങളിപ്പോൾ അഡ്മിഷനൊക്കെ ദൂരെ എവിടെയെങ്കിലും ഉള്ള കോളേജിലൊക്കെ ട്രെയിന് ബസ്സിനൊക്കെ പോകുമ്പോഴാണെങ്കിൽ നമ്മൾ വെച്ചിട്ട് ഇറങ്ങുമ്പോഴെടുക്കാൻ വിട്ടു പോകുന്ന സാഹചര്യം ഒന്നും ഒരിക്കലും ഉണ്ടാവരുത്. സർട്ടിഫിക്കറ്റുള്ള ഫയല് കയ്യിലുണ്ടെങ്കിൽ എപ്പോഴും ബോധപൂർവമായൊരു ശ്രദ്ധ മനസ്സിലുണ്ടായിരിക്കണം. അത് അപ്പോൾ നിങ്ങൾ പറയും അഥവാ എന്തെങ്കിലും കാരണവശാൽ മിസ്സായി പോയാലും ഒന്നും വിഷമിക്കേണ്ട, ഡ്യൂപ്ലിക്കേറ്റിനൊക്കെയുള്ള പ്രൊവിഷനുണ്ട്. പക്ഷേ ഇതിന് സമയമെടുക്കും. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ഒരു ഫോട്ടോ കോപ്പിയൊക്കെ ഒത്തിരി അറ്റസ്റ്റ് ചെയ്ത് വെക്കണമെന്ന് പറയുന്നത്. എന്നെല്ലാ സർട്ടിഫിക്കറ്റും എങ്ങനെയാണ് ഡ്യൂപ്ലിക്കേറ്റ് കിട്ടുമെന്ന്, നമ്മുടെ എക്സാം എഴുതി അതേ ഓഫീസ് വഴി പ്രിൻസിപ്പൽ വഴി അപ്ലൈ ചെയ്താൽ ഫീസ് അടച്ചാൽ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് കിട്ടും. പക്ഷേ ഇത്തിരി സമയമെടുക്കുന്നേ ഉള്ളൂ. സമയം എടുക്കാതെ എളുപ്പം കിട്ടാനും വഴിയുണ്ട് കേട്ടോ. ഡയറക്റ്റ് ട്രിവാൻഡ്രത്തേക്ക് പോയാൽ നമുക്ക് സ്പെഷ്യൽ ഫീസ് അടച്ചുകൊണ്ട് എളുപ്പം വാങ്ങി വരാനും പ്രൊവിഷനുണ്ട്. പക്ഷേ അങ്ങനെയൊന്നുമുള്ള അവസ്ഥ ആർക്കും ഉണ്ടാവില്ല, ആരുടെ കയ്യിൽ നിന്നും മിസ്സായി പോവില്ല. ഒന്ന് ശ്രദ്ധിച്ചാൽ. കാരണം ഈ SSLC പ്ലസ് ടു സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ലൈഫ് ലോങ് നമ്മുടെ കൂടെ വേണ്ടതാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ ഫസ്റ്റ് സെം, സെക്കൻഡ് സെം, തേർഡ് സെം, ഇങ്ങനെയൊക്കെ കുറേ സെം എക്സാമൊക്കെ വരുമ്പോൾ ലാസ്റ്റ് ഇത് കൺസോളിഡേറ്റ് ചെയ്തിട്ടൊക്കെ നമുക്ക് ഒന്നാക്കാം. പക്ഷേ SSLC പ്ലസ് ടു എന്ന് പറയുമ്പോൾ ഒറ്റ സർട്ടിഫിക്കറ്റാണ്. അത് എല്ലാത്തിൻ്റെയും ബേസിക്, പ്രത്യേകിച്ച് SSLC ബേസിക് ഡാറ്റാസൊക്കെ വെരിഫൈ ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല, നമ്മുടെ ജീവിത അവസാനം വരെയും, ഭാവിയിൽ നമ്മുടെ മക്കളുടെ പല ഡോക്യുമെൻസും പല സർട്ടിഫിക്കറ്റുകളും
അതായത് ഇപ്പോൾ EWS നോൺ ക്രീമി ലെയർ ഇങ്ങനെയുള്ള പല സർട്ടിഫിക്കറ്റിനൊക്കെ വരുമ്പോൾ ഒരു പ്രൂഫായിട്ട് അച്ഛൻ്റെ അമ്മയുടെ SSLC ബുക്ക് എന്ന SSLC സർട്ടിഫിക്കറ്റ് എന്നൊക്കെ ചിലയിടത്ത് വരാറുണ്ട്. അതില്ലെങ്കിൽ ഓപ്ഷൻ ഉണ്ട് കേട്ടോ. പക്ഷേ ബേസിക്കായിട്ട് ഇതൊരു ബേസിക് ഏറ്റവും പ്രാഥമികപരമായ ഏറ്റവും അത്യാവശ്യമായ സർട്ടിഫിക്കറ്റാണ് SSLC പ്ലസ് ടു എന്നൊക്കെ പറയുന്നത്. കാരണം നമ്മുടെ മെയിൻ ഡാറ്റാസൊക്കെ അതിലുണ്ട്. പാരൻസിൻ്റെ പേര്, അവരുടെ അഡ്രസ്സ്, ഡേറ്റോ എല്ലാം വരുന്നത് കൊണ്ടാണ് SSLCയുടേതൊക്കെ അത്ര പ്രാധാന്യം. അപ്പോൾ നിങ്ങൾ ബേസിക്കായി ചോദിച്ചാൽ നിങ്ങളൊരു ഡൗട്ട് ലാമിനേറ്റ് ചെയ്യണം. ആരും ലാമിനേറ്റ് ചെയ്യേണ്ട, സേഫായിട്ട് സൂക്ഷിച്ച് വെച്ചാൽ മാത്രം മതി. പിന്നെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ലൈഫിൽ വന്നാൽ, അത് എന്തോ ആവട്ടെ, സർട്ടിഫിക്കറ്റിൻ്റെ കാര്യമാവട്ടെ വേറെ എന്തെങ്കിലും ആവട്ടെ, നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട കാര്യം എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ട്. ആരും ഒരു പ്രശ്നം മുന്നിൽ വരുമ്പോൾ പതറിപ്പോകരുത്. സൊല്യൂഷൻ ഉണ്ട്. സൊല്യൂഷൻ ഇല്ലാത്ത ഒരു ഇഷ്യൂ ഇല്ല. ഒരുപക്ഷെ നമുക്ക് ആ സൊല്യൂഷൻ അറിയില്ലെങ്കിൽ നമുക്കറിയുന്ന ആരൊക്കെയോ, അല്ല സൊല്യൂഷൻ അറിയുന്ന ആരൊക്കെയോ ചുറ്റുമുണ്ട്. അവരെ കണ്ടുപിടിച്ച് അവരിലൂടെ നമ്മൾ ആ സൊല്യൂഷനിൽ എത്തിയാൽ മാത്രം മതി. സൊല്യൂഷൻ ഇല്ലാത്ത ഒരു പ്രശ്നവും ഇല്ല.